അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന പോലെ കയ്യിൽ നിറച്ച് പൈസ എടുത്തേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും പണി കിട്ടും. ഒരു ചായ കറുമ്പതാണെങ്കിൽ ഒഴിച്ചിട്ട് ദോശയും ഒരു ചോറും വാങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ആധാരം വെക്കേണ്ടി വരില്ലേ? വളരെ സൈലൻ്റ് ആണ്, യാതൊരു തരത്തിലുള്ള പൊല്യൂഷനും കാര്യങ്ങളൊന്നുമില്ല, വെള്ളമൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇവിടെ ഐസ്ക്രീം ഉണ്ടാകുന്നുണ്ടോ? ബ്രെഡിനുള്ളിൽ വെച്ചില്ല. എത്ര ഇതിന് റേറ്റ്? $1 നാട്ടിലത്തെ 75 രൂപ കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്തതാണ്, ബിസ്ക്കറ്റിലും ഉണ്ട്, അതായത് ബിസ്ക്കറ്റിലാണ്. പിന്നെ എനിക്ക് വരുന്നത് ബ്രെഡ്. സംഭവം തൊണ്ടയെന്ന് വെച്ചാൽ ഡോക്ടറെ കാണിക്കണം. അപ്പം പിന്നെ ഏതായാലും പിന്നെ നമ്മൾ തന്നെ മടിക്കുന്ന ഐസ്ക്രീം എന്തെങ്കിലുമാണ്. ഇതാണ് സാധനം. ഫോർമുല 1 റേസിംഗ് ഒക്കെ നടക്കുന്നത് സിംഗപ്പൂരൊക്കെ, അതിൻ്റെ ട്രാക്കാണ് ഇത്. നിലവിൽ ഇപ്പോൾ ഇതൊരു നമുക്ക് നടക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്, പക്ഷേങ്കിൽ ഈ ഫോർമുല 1 സമയത്ത് ഇതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഇത് ഫോർമുലേൻ്റെ ട്രാക്കാക്കാൻ പറ്റും. ഇതിലേക്ക് കൂടി ഒരുപാട് ആൾക്കാർ അല്ല ഒരുപാട് ലെജൻസ് ഒക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഈ ട്രാക്കിലേക്ക് കൂടി. പിന്നെ ഈ റൈറ്റ് സൈഡ് കാണുന്നില്ലേ, ഇത് ഫ്ലോട്ടിംഗ് ആണ്, എന്ന് വെച്ചാൽ ഒഴുകുന്ന ഇതായത് വെള്ളത്തിലിങ്ങനെ ഒഴുകി നടക്കുന്നതാണ്. അപ്പം എന്താ പറയുക, ഇവിടെയാണ് ഗവൺമെൻറ്റിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഇവിടെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഈ ഏരിയക്ക്. ഇവിടെ ഇരിക്കാൻ കുറേ സീറ്റ്സൊക്കെ കാണുന്നുണ്ട്. എനിക്ക് എന്താ ഇവിടെ ഈ സീറ്റ് കൊണ്ട് എന്താ ചെയ്യാൻ? അങ്ങനെയല്ല, ഇവിടെ പിന്നെ എന്താ പരിപാടി, എന്ത് പരിപാടിക്ക് ഒരു കാണാൻ ഇവിടെ ഇരിക്കേണ്ടത്? കൂടുതൽ എഫോണിൻ്റെ ആണ്, പിന്നെ ഫുട്ബോൾ മാച്ച് ഉണ്ടാവും, ഓക്കെ, പിന്നെ നാഷണൽ ഡേ ഇവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇതിൽ വെച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞ ഗവൺമെൻറ് എന്ന് പോലെ ഫുട്ബോൾ മാച്ച് നടക്കുന്ന ഇതിനകത്ത്. ആ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. വളരെ ചെറിയ സ്ഥലത്തും ഒരുപാട് സംഭവങ്ങൾ. സിംഗപ്പൂർ നിങ്ങൾ എന്തായാലും സിംഗപ്പൂർ എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കേട്ടോ. ഇവിടെ വലിയ ഫോറസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ സിറ്റി തന്നെ ഇവരൊരു ആ ഉണ്ട്. സോറി തെറ്റൊക്കെ പോയി. സിറ്റിയൊക്കെ ഇവരത്ര ബ്യൂട്ടിഫുൾ ആക്കി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അതാ മെയിൻ ഇഷ്യൂ. മെയിൻ അതാണ് അതാണ് മെയിൻ ഇത്. രണ്ടോ നോക്കിയാൽ മുകളിലേ നമ്മളവിടുത്തേക്കട്ടോ പോണേ. ഈ റെഡ് കളർ ഉണ്ടോ? സൈക്കിളിലൊക്കെ പോകാൻ ട്രാക്കാ. ആ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു കസിനോ കസിനോയിലേക്കാണ് ആ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു കസിനോയിലേക്കാണ് പോകുന്നത്. കസിനോ അറിയാലോ നിങ്ങൾക്ക്, ചൂതാട്ടൊക്കെ ഉണ്ടോ അങ്ങനെ പറയും മലയാളത്തിൽ. പൈസ വെച്ചിട്ട് പിന്നെ കളിക്കുന്ന സ്ഥലം, പക്ഷെ അതിനകത്ത് ക്യാമറ അലോഡില്ല. അപ്പം ഞാൻ കംബോഡിയയിലും ഉണ്ടായിരുന്നു, വിയറ്റ്നാമിലും ഉണ്ടായിരുന്നു, വെച്ചെങ്കിൽ പോയിട്ടില്ല. പിന്നെ ഇവിടെ നമ്മളെ അടുത്ത് നമ്മുടെ ചുറ്റുപാട് തന്നെയാണ്, എൻട്രി ഒക്കെ ഫ്രീ ആണ്. അതിനകത്ത് നമുക്ക് ഗെയിമും കാര്യങ്ങളും കളിക്കാം. പൈസ വെച്ചിട്ട് ഒരുപാട് സിംഗപ്പൂരിൻസിനും $100 ഞാൻ പി ആറില്ലല്ലോ, എനിക്ക് ആവശ്യമില്ല, എനിക്ക് ഞാൻ ഫോറിനർ ആയതുകൊണ്ട് എനിക്കും ഫ്രീ ആണ്. അപ്പം ഫോറിനേഴ്സിന് ഫ്രീ ആണ്. സോ അവിടെ കാണുന്നുണ്ട് കസിനോ എന്ന് എഴുതിയിട്ട്, അവിടത്തേക്കാണ് പോണത്.
അതിൻ്റെ അകത്തോട്ട് ക്യാമറ അലോഡില്ല. അപ്പം അകത്ത് കയറി പുറത്ത് വന്നിട്ട് ഞാൻ അവിടെ വിശേഷങ്ങൾ പറയാട്ടോ. ഞാൻ കാണിച്ചോ ആണ് കസീനോടെ എൻട്രൻസ്. ഇവിടെ നമുക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് ക്യാമറാസ് അലോഡില്ല. അപ്പം ശരി, അകത്ത് പോയിട്ട് വന്നിട്ട് കാണാം. നിങ്ങൾ അതിനകത്ത് കയറി. അപ്പോൾ എൻ്റെ അമ്മ ഒന്നും പറയണ, നമ്മുടെ നാട്ടിലെ ഈ അമ്പലത്തിൽ നമ്മളെ എല്ലാ അമ്പലങ്ങളിലും ചട്ടികളുണ്ടാവില്ല, എന്ന് വെച്ചാൽ നമ്പർ ചെറുത് വലുത് ബിഗ് സ്മോൾ എന്നിട്ട് ഇല്ലേ, ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ കുലുക്കി കുത്തി നമ്പറിലിടുന്നത് അത് തന്നെ സംഭവം. അതുണ്ട്, പിന്നെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. നമ്മുടെ കസീനോ റോയൽ സിനിമയിലൊക്കെ കാണുന്ന ഒരുപാടൊക്കെ ഒരുപാടുണ്ട്, ബ്ലാക്ക് ആർട്സിനാണ് അധികം ഉള്ളത്. എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ട് നോക്കിയില്ല. നമ്മൾ ഒരുപാട് കറങ്ങി, രണ്ട് നില മുഴുവനായിട്ടും കംപ്ലീറ്റ് കസീനോസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ രാവിലെ മുതലേ എന്താ പറയുക, നമ്മളെ നാട്ടിലതിന് പറയും ചേതല പിടിച്ച പോലെ ഇരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ രാവിലെ വന്നിരിക്കുന്നുണ്ടാവും, അതിനകത്ത് കയറി കഴിഞ്ഞാൽ പുറത്ത് എത്ര സമയമായി ഒന്നും അറിയില്ല, കാരണം കംപ്ലീറ്റ്ലി മൈൻഡും പൊത്തും അതിലേക്കും. അപ്പം നമ്മൾ കണ്ട് ഒരു ഇന്ത്യക്കാരൻ കണ്ടിട്ട് ഒരു ബംഗാളിനെ പോലെ ഉണ്ട്, എത്രയാവും പൈസ കിടന്നോ. ഞങ്ങളെ മുമ്പ് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് അവനൊരു 500 യൂസിറ്റി 30,000 ഉറുപ്പ് വെറുതെ പേരാന്തിനെ പോലെ ഇങ്ങനെ ചാടി ചാടി കൊടുക്കുന്നുണ്ട്. ഗാംബ്ലിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ, അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവനെ വിടാൻ പറ്റില്ല. എല്ലാവരോടും പറഞ്ഞു നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ വെറുതെ കൊണ്ട് കളയും. നമ്മളിപ്പം ഉള്ള സ്ഥലം തേക്കാ മാർക്കറ്റ്, ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത്, ലിറ്റിൽ ഇന്ത്യ അതിനടുത്ത് തേക്കാ മാർക്കറ്റ് ഉള്ളത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാം ഇന്ത്യൻ കടകളാണ്, എല്ലാം എല്ലാ ഇന്ത്യൻസ് കടകളാണ് മൊത്തമായിട്ട്. ഓൾമോസ്റ്റ് എല്ലാം ചൈനീസിൻ്റെ ഉണ്ട്, പക്ഷെ മെജോറിറ്റി അല്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്തുകൂടി മഴ പെയ്തിട്ട് നടന്നു കൊടുക്കില്ല കേട്ടോ. അപ്പോൾ പുതിയൊരാളുണ്ട് പരിചയപ്പെടുത്താൻ പറഞ്ഞേ, നമ്മുടെ ഇട്ടിക്കാരനെ, എൻ്റെ നാട്ടുകാരൻ കേട്ടോ, എൻ്റെ നാട്ടുകാരൻ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പരിചയപ്പെടുത്തോ, പേര് പറഞ്ഞോ. പേര് സിനോ എന്നാണ്, ഇരട്ടി മണിക്കടവിലാണ് വീട്, ഇവിടെ സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്നു. മനസ്സിലായില്ലേ ഇരട്ടിക്കാരെ, നമ്മൾ നമുക്കൊരു ഇരട്ടിക്കാരനെ കിട്ടിയിരുന്നു ഡാർജിലിംഗിൽ വെച്ചിട്ട് അല്ലേ. ഡാർജിലിംഗിൽ നമുക്ക് ഇരട്ടിക്കാരനെ കിട്ടി, രണ്ടാമതാണ് കിട്ടുന്നത്. ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്, ഇവിടെ അടുത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ ഫുഡ് കഴിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അങ്ങനെയുള്ളത്. എന്തായാലും ജിതിനെ ഒരുപാട് നന്ദി കേട്ടോ, കാരണം ജിതിനാണ് മുപ്പരെ കോണ്ടാക്ട് ചെയ്ത് തന്നത്, നമ്മുടെ ഇരിട്ടിലെ ജിതിനെ. ഓക്കെ, ഇത് നമ്മുടെ ഇന്ത്യ തന്നെ, അവിടെ ചെന്നൈയിൽ പോകുന്നവരുണ്ട് കംപ്ലീറ്റ്ലി. റോഡിൻ്റെ വൃത്തിയും വണ്ടികളുടെ വൃത്തിയും ഒഴിച്ചാൽ ബാക്കിയൊക്കെ നമ്മുടെ ചെന്നൈ തന്നെ. ാണ് ബഫല്ലോ റോഡാണ്. ഇതൊരു മലയാളിയുടെ റെസ്റ്റോറൻ്റ് ആണ്, സിംഗപ്പൂരാണ്, മലയാളിയുടെ റെസ്റ്റോറൻ്റ് ആണ്. ഓടുണ്ടോ, ചിക്കന് മട്ടിന് കപ്പ ബിരിയാണി നെയ്ച്ചു, ചിക്കൻ ബിരിയാണി വറുത്തച്ചൊക്കെ നാടൻ കറി മീൻ വിളിച്ചത് കഞ്ഞി കപ്പ പൊഴുത്ത് കുട്ടികളിലെല്ലാം ഉണ്ട്. ഫേമസ് കേരളീയ ഭക്ഷണം സിംഗപ്പൂർ ഗുഹ.
ഇത് കേരള ഫുഡ് ആണോ? പ്രേമാസ് ക്വീസിൻ പ്രൈവറ്റ് ലിമിറ്റഡ്. കോമഡി എന്ന് വെച്ചാൽ ഇവർ സപ്ലൈ ചെയ്യുന്നത് സിംഗപ്പൂരാണ്. സിംഗപ്പൂരാണ് സപ്ലൈ ചെയ്യുന്നത്. കഴിക്കുന്നതെല്ലാം മലയാളീസ്, നമ്മളും മലയാളീസ്. അപ്പം എന്നെ ഓർഡർ ചെയ്തിട്ട് ഫുഡ് വരട്ടെ, ബാക്കി ഞാൻ ഫുഡിനെ റിവ്യൂ ചെയ്യാൻ തരാം. സോ ഗൈസ്, നമ്മുടെ നാടൻ മലബാർ ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ അച്ചാറുണ്ട്, അതുപോലെ നമ്മുടെ കച്ചമ്പറുണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം പായസമുണ്ട്. കഴിച്ചു നോക്കിട്ടോ. എല്ലാവരും പറഞ്ഞു ഫുഡ് കഴിച്ച് റിവ്യൂ ചെയ്ത് റിവ്യൂ ചെയ്യും. എന്നെ കൂടെ പറ്റാത്തതുകൊണ്ടാണ് ഓരോ സ്ഥലത്തും അവിടുത്തെ ഫുഡ് കഴിക്കുന്ന കഴിഞ്ഞാൽ പിന്നെ വയറിളങ്ങോട്ട് ഞാൻ ഓടേണ്ടി വരും. ഇതുവരെ നമ്മുടെ നാട് ഫുഡ് ആണ്. പക്ക നാടനാണോ? പക്ക നാടൻ, ഒരു മാറ്റമില്ല. നല്ല തനി കേരള ഫുഡ്, നല്ല തനി ബിരിയാണി. ചിക്കനും നല്ല ദമ്മാണെന്ന് തോന്നുന്നത്. ദം ബിരിയാണി കേട്ടോ, തലശ്ശേരി ദം ബിരിയാണി. പത്തിൽ നമുക്കൊരു 9 മാർക്ക് കൊടുക്കാം. സൂപ്പർ. ഇനി തിന്ന ശരിയാണ്, ഞാൻ കഴിക്കട്ടെ. കഴിച്ചതിൻ്റെ ബാക്കി. ഇത് നല്ല വെടിക്കെട്ട ഫുഡാണ്, ഒന്നും പറയല്ല. പിന്നെ നമ്മുടെ ഇരിട്ടിയിലെ ഡോക്ടറില്ലേ, നമ്മുടെ തുളസി ഡോക്ടറില്ലേ, ഇരിട്ടിക്കാർക്ക് അറിയാം. തുളസി ഡോക്ടറുടെ ഫാമിലി കേട്ടോ മൂപ്പർ. ഇവിടെ അവർക്ക് കുറേ റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതൊന്നും പെയ്ഡ് പ്രൊമോഷനല്ല. കാരണം നിങ്ങൾ പല യൂട്യൂബേഴ്സും ഓരോ റെസ്റ്റോറൻറ്റിലും പല സ്ഥലത്തും പോയിട്ട് ഫുഡ് അടിച്ചിട്ട് പെയ്ഡ് പ്രൊമോഷനായി കണ്ടിട്ടുണ്ടാവും. ഞാൻ ഫുഡ് റിവ്യൂ പറയുന്നതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മാത്രം നല്ലതെന്ന് പറഞ്ഞു, നല്ലതല്ലാത്തതൊക്കെ നല്ലതല്ലാന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ആ കൈ മണക്കുമ്പോൾ, നമ്മളെ കഴിച്ചു കഴിഞ്ഞൊരു കയ്യിൽ ആ കൈ ഇപ്പം മണത്തു നോക്കുമ്പോൾ നമ്മളെ പക്ക ഇരുട്ടി കണ്ണൂർ ബിരിയാണി, നമ്മളെ ചാലയരിഞ്ഞിലും പോലത്തെ നല്ല കണ്ണൂർ ബിരിയാണി, ഒരു മാറ്റമില്ല. അത്ര ടേസ്റ്റ് അല്ല, ഉഷാറല്ലേ ബിരിയാണി ഉണ്ടോ? സിംഗപ്പൂർ പോലീസിൻ്റെ വണ്ടി ഉണ്ടോ? നല്ല വൃത്തിയുണ്ട് കാണാൻ, നല്ല വൈറ്റ് ബ്ലൂ റെഡ് ലൈറ്റ്. ഇതിവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനാണ്. നമ്മൾ നേരെ പോകുന്നത് സിംഗപ്പൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഒരു മാർക്കറ്റ് മുസഫ മുസഫ എന്നല്ലേ, ആ മുസഫയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് പറഞ്ഞത്. താഴെ പിന്നെ ഇലക്ട്രോണിക് സെക്ഷനിലേക്കാണ് പോകേണ്ടത്. B2 ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞത്. ഇവിടെ ഇലക്ട്രോണിക്സ് സാധനത്തിന് മാത്രമേ വില കുറവുള്ളൂ, ബാക്കിയൊക്കെ നല്ല വില. ഞാൻ ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ട് തോന്നി. മുടിഞ്ഞ വിലയാണേ, മുടിഞ്ഞ വില. നമ്മുടെ നാട്ടിൽ കിടക്കുന്ന സെയിം സാധനങ്ങളാണ് എല്ലാം. അപ്പം സിംഗപ്പൂരൊക്കെ വന്നു കഴിഞ്ഞാൽ പർച്ചേസിങ് എന്നൊരു സ്വപ്നം മാറ്റി വെച്ചാൽ, കാരണം നാട്ടിൽ കിട്ടുന്ന സെയിം ഒരു മാറ്റം, സെയിം ക്വാളിറ്റി, ക്വാളിറ്റി ഡിഫറെൻ്റ്. പിന്നെയും ത്രിബിൾ റേറ്റ്, നാട്ടിൽ 300 ആണെങ്കിൽ ഇവിടെ 1000. അപ്പം ഇങ്ങോട്ടൊക്കെ സാധനമാണ് കുറച്ച് ഇറക്കിയിട്ട് ഇവിടെ കച്ചവടം ചെയ്യും. നമ്മളിപ്പം ഇലക്ട്രോണിക് ഷോപ്പ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വില കൂടുതലാണ്. ഒരു കാര്യം കൂടി പറയാം, ഞങ്ങളിപ്പോൾ കട്ടൻ ചായ കുടിച്ചു. ഈ ചായയുടെ വില എത്ര അറിയോ? എത്ര? 90 cents. 1 ഡോളർ. നാട്ടിലത്തെ 50 രൂപയുടെ ചായ. ചിലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രിയിൽ വെച്ചിട്ട് ഏറ്റവും എക്സ്പെൻസ് ലിവിങ് എക്സ്പെൻസ് സിംഗപ്പൂരാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന പോലെ കയ്യിൽ നിറച്ച് പൈസ എടുത്തിട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും പണിയിടും. ഒരു ചായക്ക് 50 ആണെങ്കിൽ ഒഴിച്ചിട്ട് ദോശയും ഒരു ചോറും വാങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ആധാരം വെക്കേണ്ടി വരില്ല. പോയി വെച്ച് നോക്കിയേ ചെയ്യുമോ? വാങ്ങരുതേ. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 ബിരിയാണിൻ്റെ പൈസ ചെറിയ ചിക്കൻ പീസിന് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമുക്കിവിടെ സിം കാർഡ് എടുക്കുന്നത്. സിംഗപ്പൂരിൽ നമ്മൾ സിം കാർഡ് എടുക്കുവാണെങ്കിൽ നാട്ടിലത്തെ ഏകദേശം 1300 രൂപ എടുത്ത് നമ്മൾ സിം കാർഡിന് കൊടുക്കണം. ഇവിടെ എങ്ങനെ ഇൻ്റർനെറ്റ് പാക്കേജ് എങ്ങനെയാണ്?
എത്ര എം ബി ടു? 2.5 GB. 15 ഡോളർ എന്ന് വെച്ചാൽ 750 രൂപ 2.5 GB. അപ്പം മൊബൈലിൻ്റെ കാര്യത്തിലായാലും നല്ല എക്സ്പെൻസീവ് ആട്ടോ. സോ സമയം ഒരു 4:30. ഞങ്ങളിപ്പോൾ അടുത്ത് പോകുന്നത് സെൻറ്റോസ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സെൻറ്റോസ അല്ലേ? സെൻറ്റോസ പിന്നെ എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ 3 പേർ ഒരുമിച്ചാണ് പോകുന്നത്. സമയം കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് മാക്സിമം ഉള്ള സമയം കൊണ്ട് കൂടുതൽ ഏരിയ കവർ ചെയ്യാനാണ് നോക്കുന്നത്. എന്ന് പറയാം, വലിയ തിരക്കൊന്നുമില്ല, ഫുൾ കംപ്ലീറ്റ് കാലിയാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് ഇരിക്കുന്നു. സമയം ഒരു 5 മണി വരട്ടെ, ഫൈനൽ സ്റ്റേജിലേക്കാണ് പോകേണ്ടത്. സോ നമ്മൾ ലൊക്കേഷൻ എത്തി. അപ്പം ഇവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ, ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ടുള്ളത്. ഇനി ഇവിടുന്ന് സെൻറ്റ് ജോസഫിലേക്ക് ഏകദേശം എനിക്ക് തോന്നി 8 ലൊക്കേഷൻ. പുറത്തെത്തി മെട്രോന്ന് എക്സിറ്റ് ആയി പുറത്തെത്തിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ എന്തായാലും നോക്കിയിട്ട് കാണിച്ചിട്ടു. അപ്പം ഈ സെൻറ്റോസ എന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അവിടെ ലോങ് കണ്ടോ, ഒരു ദ്വീപ് കണ്ടോ, ആ ദ്വീപിൻ്റെ പേരാണ് സെൻറ്റോസ. നമ്മുടെ നാട്ടിൽ വീഗാലാൻഡൊക്കെ പോലെ ഒരു സംഭവം, മനസ്സിലായില്ലേ? ചെറിയൊരു ഐലൻഡ് കേട്ടോ, ഐലൻഡ് കേട്ടോ. അവിടെ പോർട്ടാണ്. ഓ നല്ല നൈസ് കേട്ടോ, നല്ല അറ്റ്മോസ്ഫിയർ. ഞാൻ അതിൻ്റെ 3 വർഷമായി കാട്ടുന്നത് ഇവിടെ അവിടെ കാണുന്ന ഒരു ഫെറി ഉണ്ടോ, അത് സിംഗപ്പൂരിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് പോകുന്ന ഫെറി സർവീസ് കേട്ടോ. ഏകദേശം 45 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഫെറിയിൽ നിന്ന് നമുക്ക് ഇന്തോനേഷ്യ എത്താം. പലരും എന്നോട് പറഞ്ഞിരുന്നു അപ്പം പിന്നെ ഇന്തോനേഷ്യയും കൂടെ കവർ ചെയ്തു വിടണം, പക്ഷേ റോഡ് മാർഗം സഞ്ചരിക്കാൻ പറ്റുന്ന ഫൈനിൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്തോനേഷ്യക്ക് പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ കപ്പലെടുക്കേണ്ടി വരും, കപ്പലിൽ നമുക്ക് റോഡ് മാർഗം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ അടുത്ത ട്രിപ്പിൽ എന്താ ഞാൻ ഇന്തോനേഷ്യയൊക്കെ പോകും കേട്ടോ, മനസ്സിലായില്ല? സിംഗപ്പൂർ ഇന്തോനേഷ്യ കണക്റ്റഡ്, ഫ്ലൈറ്റ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് തരാം, ഇവിടെ വന്നിട്ട് നിങ്ങൾ സെൻറ്റോസ് ഐലൻഡിലേക്ക് പോവുകയാണെങ്കിൽ, അവിടെ കടന്നാണ് സെൻറ്റോസ് ഐലൻഡ് പോവുകയാണെങ്കിൽ, ഇവിടെ ഒരു മോണോ റെയിൽ പോകുന്നുണ്ട്, ചെറിയൊരു റെയിൽ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ടേക്ക് പോകുന്നത്. അതിലേക്ക് കയറുവാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ടിക്കറ്റ് വരുന്നത് ഏകദേശം 4 ഡോളറാണ്. നാട്ടിലെത്തി ഒരു 200 രൂപ 210 രൂപയുടെ ടിക്കറ്റ് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്രീ ആണ്. അപ്പം അതിൽ കയറുന്നതിന് പകരം നമ്മളിപ്പോൾ പോകുന്നത് പോലെ ഇങ്ങനെ നടന്നിട്ട് പോയി കഴിഞ്ഞാൽ അത്ര ദൂരം നടക്കണ്ടോ, ഏകദേശം 1 കിലോമീറ്റർ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു കഴിഞ്ഞാൽ ആ 200 രൂപ ലാഭിക്കാം. പോരാതെ തിരിച്ച് ഇങ്ങോട്ടേക്ക് നമുക്ക് ആ ട്രെയിനിൽ വരുകയും ചെയ്യാം. എങ്ങനെയുണ്ട് ഐഡിയ? 2-3 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത്ര പൈസ ലാഭമല്ലേ, നടന്നിട്ട് കാഴ്ച കാണാലോ. ഒരു വെയിലും ഒന്നുമില്ല, അത് സുഖമായിട്ട് നടക്കാം. പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ എസ്കവേറ്റർ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ പോകുന്നില്ലേ, ഇതുണ്ട്, ഇതിലിങ്ങനെ കയറി നിന്ന് കൊടുത്താൽ മതി. ഓക്കെ, മാക്സിമം ട്രെയിൻ അവോയ്ഡ് ചെയ്യാം കേട്ടോ.
വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.